ഭാഗ്യം നൽകണമേ എന്നാണ് നാം 17 പ്രാവശ്യമായി ഫാത്തിഹ സൂറത്തിൽ കൂടി ഓതിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രസ്ഥാനം. ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു തആല സ്ഥാപിച്ച വലഅ് ആ വ്യവസ്ഥിതിയാണ്, വലഉൻ ഇലാഹിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ തനതായ രൂപം ഇസ്ലാം അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രവാചകന്മാരിലൂടെ അവസാനത്തെ പ്രവാചകരായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചു കൊടുത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ കൂടി, അങ്ങനെ ഒരുപാട് പരമ്പരയിൽ കൂടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ മൗലയായ നാഫി റളിയല്ലാഹു അൻഹു, ശേഷം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ശേഷം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അങ്ങനെ ഷാഫി ഇമാമിൽ കൂടി ആ പരമ്പര പോന്ന് മഖ്ദൂമിമാരിലേക്ക് എത്തി മഹാന്മാരായ മഹാനായ ഫത്വുൽ മുഇന്റെ മുസന്നിഫായ അഹമ്മദ് സൈനുദ്ദീൻ മഖ്ദൂമുൽ സഗീർ അവരിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 23-ാമത്തെ ശിഷ്യനായി മഹാനായ മഖ്ദൂം തങ്ങളും, മഖ്ദൂം തങ്ങളിൽ നിന്ന് അങ്ങനെ പോകുന്ന പരമ്പര മഹാനായ ഷാലിയ ചാലകത്ത് കുഞ്ഞഹമ്മദാജിയിലേക്ക്, അതായത് 33-ാമത്തെ ശിഷ്യനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 31-ാമത്തെ ശിഷ്യനായി മർഹൂം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അങ്ങനെയാണ് അറിയപ്പെടുക മഹാനായ ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ചാലിലകത്ത് ഷാലിയാത്തി ചാലിലകത്ത്. അവരിൽ നിന്ന് വീണ്ടും പരമ്പര ആ പോന്ന് മഹാനായ സമസ്തയുടെ നേതാക്കന്മാരായ മഹാന്മാരിലേക്ക് എത്തിച്ചേരുകയും മഖ്ദൂമുമാരിൽ നിന്ന് മഹാന്മാരായ സമസ്തയുടെ നേതാക്കന്മാർ ആദ്യകാലത്തുള്ള 1926 മുതൽക്കുള്ള നേതാക്കന്മാരിലേക്ക് എത്തിച്ചേരുകയും ആ നേതാക്കന്മാർ പരമ്പരയായി അങ്ങനെ പോകുന്ന മഹാനായ ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ 32-ാമത്തെ ശിഷ്യനായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 32-ാമത്തെ ശിഷ്യനായി ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാറിലേക്കും, അതിനുശേഷം മഹാന്മാരായ താജുൽ ഉലമ സദഖത്തുള്ളാഹ് മുസ്ലിയാർ അവരിലേക്കും, അതിനുശേഷം 34-ാമത്തെ ഉസ്താദായി ശിഷ്യനായി മഹാനായ ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തി മർഹൂം ഓകെ ഉസ്താദ് ഓകെ സൈനുദ്ദീൻ, ഇവനെ ഓകെ സൈനുദ്ദീൻ എന്ന ഓകെ ഉസ്താദിലേക്കും എത്തി. അങ്ങനെയുള്ള പരമ്പരയാണ് കേരളത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പരമ്പര, ദീനിൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ മുസ്തഖീമായ ഈ വഴിയുടെ പരമ്പരയാണ് ഞാൻ ഈ പറഞ്ഞത്. വിനീതനായ എനിക്ക് 35-ാമത്തെ ഷെയ്ഖായി ശിഷ്യനായി ഉസ്താദിൻ്റെ ഓകെ ഉസ്താദ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 35-ാമത്തെ ശിഷ്യനായി ഞങ്ങളുടെ ഉസ്താദ് എൻ്റെയും മഹീസുന്ന പൊൻമുസ്താദിൻ്റെയും എല്ലാം ഉസ്താദായ മഹാനായ താജുൽ മുഹഖിഖീൻ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് അവരെ പറയാൻ കഴിയും. പരമ്പരയായി 35-ാമത്തെ ശിഷ്യനാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ ശിഷ്യനാണ് ഞങ്ങളുടെ ഉസ്താദ്. അതുപോലെ തന്നെ മറ്റുള്ള മഹാനായ സുൽത്താൻ ഉലമ എ പി ഉസ്താദ്, മഹാനായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ഇവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ ശിഷ്യന്മാരാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന, ഞാൻ പറഞ്ഞു അതിൻ്റെ മുമ്പും, മഹാനായ സദഖത്തുള്ള ഉസ്താദ് പോലെയുള്ള ഒരുപാട് ആളുകൾ സമസ്തയുടെ സ്ഥാപിത കാലം മുതൽക്കുള്ളതായ നേതാക്കന്മാർ, വരക്കൽ മഹാനായ മർഹൂം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, അങ്ങനെയുണ്ട് പരമ്പര പോന്ന് കുറേ ഞാൻ പറഞ്ഞല്ലോ. ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കുത്തുബി ഉസ്താദ്, അബ്ദുൽ ബാരി ഉസ്താദ് പോലെയുള്ളവരിലേക്കെല്ലാം എത്തിയ പരമ്പര ആ 30-ൻ്റെ താഴെയുള്ളതായ പരമ്പരകൾ. ഈ പരമ്പരാഗതമായി നമുക്ക് കിട്ടിയതായ ദീനുൽ ഇസ്ലാമാണ്. അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅ, അതാണ് മുസ്തഖീമായ വഴി. ആ വഴിയിൽ ഉറച്ചു നിൽക്കുവാനാണ് നാം എല്ലാവരും എല്ലാ സമയത്തിലും നിസ്കാര ശേഷം എല്ലാ ഫാത്തിഹയിലും നാം 17 പ്രാവശ്യമായി ഓരോ ദിവസവും നിർബന്ധമായും സുന്നത്തായി ഒരുപാട് ഫാത്തിഹകളിലായി നാം ഓതിക്കൊണ്ടിരിക്കുന്ന അതാണ് നമ്മുടെ പ്രസ്ഥാനം സിറാത്തുൽ മുസ്തഖീം സുന്നത്ത് ജമാഅത്ത്. ഇത് അതിൻ്റെ പരമ്പരയും മറ്റുമെല്ലാം അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിലും ശേഷം സമസ്തയുടെ ചരിത്രം തന്നെ മഹാനായ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയും എല്ലാം ഇവിടെ അവതരിപ്പിക്കുവാൻ, റഹ്മത്തുള്ള സഖാഫി പ്രസ്ഥാനം മുന്നേറ്റ പാതയിൽ എന്ന വിഷയമെല്ലാം അവതരിപ്പിക്കുവാനുണ്ട്. ഞാൻ ഔപചാരികതയ്ക്ക് വേണ്ടി ഒന്നിൻ്റെ കാര്യങ്ങൾ ഉണർത്തി എന്നേ ഉള്ളൂ, നീട്ടി പറയുന്നില്ല. ഈ മഹത്തായ ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ നേതാക്കന്മാർ, നമ്മുടെ ശ്രോതാക്കൾ,
നമ്മുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്കെല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. ആമീൻ. പ്രസ്ഥാനത്തിലായി സിറാത്തുൽ മുസ്തഖിമിലായി ജീവിച്ച് ആ നിലക്ക് മരിക്കുവാൻ മരിച്ച് മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പരമ്പരയിൽ നിന്ന് 36-ാമത്തെ ഷെയ്ഖായ നമ്മുടെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയും മറ്റ് ഉസ്താദുമാരോടും മശായിഖുമാരോടെയും സ്വർഗത്തിൽ ഒരുമിച്ച് വിടുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി സമസ്ത കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈദി അവരെ ആദരപൂർവ്വം ക്ഷണിച്ച് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജാമിയ ഹിക്കബയ്യ സിൽവർ ജൂബിലി മൂവ്മെന്റ് കോൺഫറൻസ് ഇനാഗ്രേറ്റ്സ് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സെക്രട്ടറി കേരള മുസ്ലിം ജമാഅത്ത്. ഹിക്കബയ്യ സിൽവർ ജൂബിലി പ്രാസ്താരിക സമ്മേളനം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സെക്രട്ടറി കേരള മുസ്ലിം ജമാഅത്ത്.